നമസ്കാരം. ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രോഗികൾക്ക് താങ്ങും തണലുമേകാൻ സേവാഭാരതി സാന്ത്വന ചികിത്സാ രംഗത്തേക്ക്. മാരക രോഗങ്ങൾ ബാധിച്ചവർക്ക് താങ്ങും തണലുമായി മാറാനൊരുങ്ങുകയാണ് ഇരിങ്ങാലക്കുട സേവാഭാരതി. സേവാഭാരതിയുടെ ആഭിമുഖ്യത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്ന പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന്റെ ഉദ്ഘാടനം സംഗമേശ്വര വാനപ്രസ്ഥാശ്രമത്തിൽ നടന്ന ചടങ്ങിൽ വെച്ച് ദേശീയ സേവാഭാരതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ശ്രീരാം ശങ്കർ നിർവഹിച്ചു. യാത്ര ചെയ്യാൻ ഇരിങ്ങാലക്കുട സേവാഭാരതിയുടെ ഒരു ഫംഗ്ഷന് ഭാഗമാകുന്നത് തന്നെ ഏതൊരു സേവാ പ്രവർത്തകനെ സംബന്ധിച്ചോളം ഒരു വലിയൊരു അഭിമാനകരമായ ഒരു കാര്യമാണ്. കാരണം കേരളത്തിലുടനീളം സേവാ പ്രവർത്തനങ്ങൾ നിരവധി ചെയ്യുന്നുണ്ടെങ്കിലും മാതൃകാപരമായി ഒരു മേഖലയിൽ എന്തൊക്കെ സേവന പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ച് ചെയ്യാൻ കഴിയുമോ അത്രയും മനോഹരമായി മാതൃകാപരമായ സേവന പ്രവർത്തനം ചെയ്യുന്ന ഒരു യൂണിറ്റാണ് സേവാഭാരതി. ചടങ്ങിൽ ഇരിങ്ങാലക്കുട സേവാഭാരതി പ്രസിഡന്റ് എസ് നളിൻ ബാബു അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ സ്മിത കൃഷ്ണകുമാർ, ഇരിങ്ങാലക്കുട സ്റ്റേഷൻ പ്രിൻസിപ്പൽ എസ് ഐ സുദർശന, വി എൻ ഹരിദാസ്, ഊരകം സഞ്ജീവനി സമിതി പ്രസിഡന്റ് കെ ജി അച്യുതൻ മാസ്റ്റർ, റോട്ടറി ക്ലബ് മെഡിക്കൽ ക്യാമ്പ് കോർഡിനേറ്റർ ജോൺസൺ കോലങ്കണ്ണി എന്നിവർ ആശംസകൾ നേർന്നു. സേവാഭാരതി സെക്രട്ടറി പി കെ ഉണ്ണികൃഷ്ണൻ സ്വാഗതവും മെഡിസൽ കൺവീനർ ഒ എൻ സുരേഷ് നന്ദിയും പറഞ്ഞു. പി ആർ ബാലൻ മാസ്റ്റർ സ്മാരക ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കീഴിലുള്ള ആർദ്രം പാലിയേറ്റീവിന്റെ വാർഷിക പൊതുയോഗം പൊറത്തുശ്ശേരിയിൽ നടത്തി. പ്രായമായവരെയും അവശത അനുഭവിക്കുന്നവരെയും കിടപ്പ് രോഗികളെയും പരിചരിക്കുന്നതിൽ ഏറെ വിപുലമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന സംരംഭമാണ് പി ആർ ബാലൻ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിലെ ആർദ്രം പാലിയേറ്റീവ് സാന്ത്വന പരിപാലന കേന്ദ്രം. ആർദ്രം പ്രവർത്തനങ്ങളുടെ ഒരു വർഷത്തെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നതിനും ഭാവി പ്രവർത്തനങ്ങളെ ചിട്ടപ്പെടുത്തുന്നതിനുമായാണ് വർഷത്തിൽ ജനറൽ ബോഡി യോഗങ്ങൾ ചേരുന്നത്. തൃശൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. കുറേയേറെ ഉപകരണങ്ങളൊക്കെ വാങ്ങി പാലിയേറ്റീവിന്റെ പ്രവർത്തനങ്ങൾക്ക് സഹായകമാകുന്ന രീതിയിൽ ഉള്ള ഇടപെടലുകൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഒട്ടേറെ മെഡിക്കൽ ക്യാമ്പുകളൊക്കെ നിങ്ങൾ ഈ കാലഘട്ടത്തിൽ പൊറത്തുശ്ശേരി മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ചതായിട്ടും റിപ്പോർട്ട് ഒന്ന് മറച്ചു നോക്കിയപ്പോൾ കാണാൻ കഴിഞ്ഞു. തീർച്ചയായിട്ടും ഇതിന്റെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി ബഹുജന പങ്കാളിത്തത്തോടെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതാണ് ഇതിന്റെ പ്രവർത്തനങ്ങളുടെ ഭാവി പ്രവർത്തനങ്ങളിലൂടെ അതിന്റെ മൂന്ന് പേര് പ്രധാനപ്പെട്ട നേതാക്കൾ ഇവിടെയുണ്ട്. അവരതിന്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കും. ചടങ്ങിൽ ആർദ്രം പാലിയേറ്റീവ് കോർഡിനേറ്റർ പി എ അനീഷ് അധ്യക്ഷത വഹിച്ചു. കൺവീനർ കെ കെ ദാസൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് പൊതുചർച്ചയ്ക്ക് ശേഷം നടത്തിയ ക്രോഡീകരണത്തിലൂടെ പുതിയ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പദ്ധതി തയ്യാറാക്കി അവതരിപ്പിച്ചു. 32 അംഗ കമ്മിറ്റിയെയും 10 അംഗ ഉപദേശക സമിതിയെയും തെരഞ്ഞെടുത്തു. ആർദ്രം പാലിയേറ്റീവ് ചെയർമാൻ ഉല്ലാസ് കളക്കാട്ട്, ആർദ്രം പാലിയേറ്റീവ് മേഖലാ രക്ഷാധികാരി ആർ എൽ ജീവൻലാൽ, കോർഡിനേറ്റർ യു പ്രദീപ് മേനോൻ, കൺവീനർ ടി എൽ ജോർജ് എന്നിവർ പങ്കെടുത്തു. ജീവിതശൈലി രോഗങ്ങൾ എങ്ങനെ ഒഴിവാക്കാം എന്ന വിഷയത്തിൽ ആയുർവേദ ഡോക്ടർ ദൃശ്യാനു ക്ലാസ് എടുത്തു. മാടായിക്കോണം സ്വദേശിനി മണി ഭാസ്കരൻ തന്റെ ഭർത്താവിന്റെ സ്മരണാർത്ഥം പാലിയേറ്റീവ് സൊസൈറ്റിക്ക് വീൽചെയർ നൽകി. കുഴിക്കാട്ടുകോണം സ്വദേശി അനൂപ് വിജി പിതാവിന്റെ ഓർമ്മയ്ക്കായി സെക്ഷൻ അപ്പാരറ്റ് മെഷീനും സാഫ് കാപ്പിറ്റ് ഫെഡറേഷൻ രണ്ട് വാക്കറുകളും നൽകി. നഗരസഭാ കൌൺസിലർ ലേഖ ഷാജൻ സ്വാഗതവും കെ എ അജയകുമാർ നന്ദിയും പറഞ്ഞു. ജെ സി ഐ ഇരിങ്ങാലക്കുടയുടെ സസ്നേഹം പദ്ധതിയുടെ ഭാഗമായി പാലപ്പിള്ളി ചക്കിപ്പറമ്പ് കോളനിയിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ബരന്തരപ്പിള്ളി സർക്കിൾ ഇൻസ്പെക്ടർ എസ് ജയകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളെ ഈ പഠനോപകരണങ്ങൾ സ്പോൺസർ ചെയ്തിട്ടുള്ള ബഹുമാനീയനായ ഹരി ജനമൈത്രി പ്രവർത്തകരെ, എൻ്റെ സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങളുടെ സമീപ പ്രദേശങ്ങളിൽ നിന്ന് വളരെ നല്ലൊരു ഉദാഹരണം നിങ്ങളുടെ മുന്നിലുണ്ട്. നമുക്കതൊരു വഴികാട്ടിയാണ്. നമുക്ക് ഏത് രീതിയിലാകാൻ കഴിയും, ഏത് തരത്തിലേക്ക് നമ്മളുടെ പരിമിതികളിൽ നിന്നുകൊണ്ട് നമ്മൾക്ക് പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ള വലിയൊരു ഉദാഹരണം നമ്മുടെ തൊട്ടടുത്ത സ്ഥലത്തുണ്ട്. ചടങ്ങിൽ ജെ സി ഐ പ്രസിഡന്റ് മേജർ ജോൺസൺ അധ്യക്ഷത വഹിച്ചു. ഫ്യൂച്ചർ എജ്യുസിറ്റി മാനേജിംഗ് ഡയറക്ടർ ഹരീഷ് പോൾ, പ്രോഗ്രാം ഡയറക്ടർ ടെൽസൺ കോട്ടോളി,
വെള്ളിക്കുളങ്ങര ജനമൈത്രി പോലീസ് സമിതി അംഗം സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ, വരന്തരപ്പിള്ളി എസ് ഐ സി സി ബസന്ത്, സി പി ഒ എൻ സി രമേശ്, ജനമൈത്രി ബീറ്റ് ഓഫീസർ പ്രതീഷ്, ജെ സി ഐ മുൻ പ്രസിഡന്റുമാരായ ടൈസ് കാരാത്രക്കാരൻ, അഡ്വക്കേറ്റ് ഹോബി ജോളി, വി ബി മണിലാൽ എന്നിവർ പ്രസംഗിച്ചു. ഊരുമൂപ്പൻ വിജയൻ പഠനോപകരണങ്ങൾ ഏറ്റുവാങ്ങി. മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി എസ് എൻ നഗർ നോർത്ത് റോഡിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. എസ് എൻ നോർത്ത് റോഡ് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് സി പി ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി സിജു ഡി കുറ്റിക്കാട്ട്, ഗജാൻജി രമേശ് പള്ളിച്ചാടത്ത് എന്നിവർ നേതൃത്വം നൽകി. തങ്ങൾ താമസിക്കുന്ന സ്ഥലവും പരിസരവും പൊതു റോഡുകളും വൃത്തിയായി സംരക്ഷിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം അസോസിയേഷൻ അംഗങ്ങൾക്കുണ്ടെന്ന് അസോസിയേഷൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഓർമ്മിപ്പിച്ചു. സേവന ദിനത്തിൽ തങ്ങളാൽ പറ്റുന്ന പ്രവൃത്തികൾ ചെയ്യാൻ അസോസിയേഷൻ അംഗങ്ങൾ മുന്നോട്ട് വന്ന് സഹകരിച്ചതിന് അസോസിയേഷനിലെ എല്ലാ കുടുംബാംഗങ്ങളോടുമുള്ള നന്ദി സെക്രട്ടറി സിജു അറിയിച്ചു. സമൂഹത്തെ സ്പർദ്ധ വളർത്തി സാമൂഹിക അന്തരീക്ഷത്തെ മലീമസമാക്കുവാൻ ശ്രമിക്കുന്ന സാമൂഹിക വിരുദ്ധ ശക്തികളെ അമർച്ച ചെയ്യണമെന്ന് കെ പി എം എസ് വർക്കിംഗ് പ്രസിഡന്റ് പി എ അജയ് ഘോഷ് പറഞ്ഞു. ആളൂർ യൂണിയൻ ഓഫീസിൽ ചേർന്ന ജില്ലാ നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാമൂഹിക മാധ്യമങ്ങളിലൂടെ നവോത്ഥാന പരിഷ്കർത്താക്കളെ അവഹേളിക്കുന്നവർ ലക്ഷ്യം വയ്ക്കുന്നത് ജനങ്ങളിൽ അസ്വസ്ഥത സൃഷ്ടിച്ച് സാമൂഹ്യ അന്തരീക്ഷത്തെ അപകടപ്പെടുത്താമെന്നാണ്. ഇത്തരം സംഭവങ്ങളിൽ പൊതുസമൂഹം ശ്രദ്ധ ചെലുത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ സംസ്ഥാന ഉപാധ്യക്ഷൻ പി എൻ സുരൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ ശശി കൊരട്ടി, കെ പി ശോഭന എന്നിവർ സംസാരിച്ചു. പഞ്ചമി മൈക്രോ ഫിനാൻസ് സംഘങ്ങളുടെ ജില്ലാ നേതൃയോഗം ജൂലൈ 8 ആളൂർ കുടുംബശ്രീ ഹാളിൽ വിളിച്ചു ചേർക്കുവാൻ തീരുമാനിച്ചു. സംസ്ഥാന കോർഡിനേറ്റർ ഡോക്ടർ ആർ വിജയകുമാർ, വൈസ് ചെയർപേഴ്സൺ ബിന്ദു ഷിബു തുടങ്ങിയവർ പ്രസ്തുത യോഗത്തിൽ പങ്കെടുക്കും. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് എഫ് പി പേജ് സന്ദർശിക്കുക. നന്ദി, നമസ്കാരം. ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ICL മെഡിലാബ്, എംപവറിംഗ് ഹെൽത്ത്, നിയർ ആൽത്തറ, ഓപ്പോസിറ്റ് വില്ലേജ് ഓഫീസ്, ഇരിങ്ങാലക്കുട, ഫ്രം ദ ഹൗസ് ഓഫ് ICL. സ്നോ വ്യൂ ബ്രിംഗ്സ് ഔട്ട് ദ ക്വീൻ ഇൻ മീ. സ്നോ വ്യൂ, മെയിൻ റോഡ്, ഇരിങ്ങാലക്കുട, തൃശൂർ.